നമസ്കാരം. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം. ജന്മനാടിനെ ഹൃദയത്തിലേറ്റി ലോകമെമ്പാടും പ്രയാണം ചെയ്യുന്ന പ്രവാസി മലയാളികളെ ചേർത്ത് പിടിക്കാനായി 2 വർഷത്തിലൊരിക്കൽ കേരള സർക്കാർ നടത്തുന്ന ഒരു കൂട്ടായ്മയാണ് ലോക കേരള സഭ. ഈ വർഷത്തെ ലോക കേരള സഭയിൽ പങ്കെടുക്കാനായി 103 രാജ്യങ്ങളിൽ നിന്നാണ് പ്രവാസി മലയാളികൾ എത്തിയിരിക്കുന്നത്. അതിൽ കുറച്ച് മലയാളികൾ അവരുടെ അനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമുക്ക് അടുത്ത ഒരു മെമ്പറെ കൂടെ കിട്ടിയിട്ടുണ്ട്, ലോക കേരള സഭയിൽ പങ്കെടുക്കാനെത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഒരു വ്യത്യസ്തമായ മേഖലയാണ്. പാലക്കാട്ടിൽ നിന്നുള്ള ആൾക്കാരെ എല്ലാം യോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു സംഘടനയാണ്, അതിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹം ശശികുമാർ ചെമ്മങ്ങാട്. അതെ, ചെമ്മങ്ങാട്. ശശികുമാർ ചെമ്മങ്ങാട് യൂറോപ്പ് മലയാളി ജേണലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്താണ് നമ്മളുടെ സംഘടനയെ കുറിച്ചുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? പാലക്കാട് പ്രവാസി സെൻ്റർ എന്നുള്ളതാണ് എൻ്റെ സംഘടനയുടെ പേര്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, പാലക്കാട് രജിസ്റ്റർ ചെയ്ത ആഗോള സംഘടന, അതാണ് അതിൻ്റെ പ്രത്യേകത. ഒന്നാമതായി പറയുന്നത്, ഇന്ത്യൻ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും ലോകത്തെമ്പാടുമുള്ള പാലക്കാടുകാരായിട്ടുള്ള പ്രവാസികളെ അതിൻ്റെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്നാമത്തെ സവിശേഷത. രണ്ടാമത്തെ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ രാജ്യങ്ങളിലും മലയാളികളോടെല്ലാം സംഘടനയുണ്ടാകും. ആ സംഘടനകളുടെ എല്ലാം പേരുകൾ പല രൂപത്തിലുള്ള പ്രവാസി സംഘടനകളായിരിക്കും. ആ സംഘടനകളിൽ അതാത് രാജ്യങ്ങളുടെ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് പ്രകാരമായിരിക്കും നടക്കുന്നത്. പക്ഷേ ഈ സംഘടന ഇന്ത്യൻ റെഗുലേഷൻ പ്രകാരമാണ് നടക്കുന്നത്. പക്ഷേ ലോകത്തെമ്പാടുമുള്ള പാലക്കാടുകാരെ അതിൽ ഉൾക്കൊള്ളിക്കുന്നു. അതുകൂടാതെ പ്രവാസി അല്ലാതാകുമ്പോൾ, റിട്ടയർമെൻ്റ് കൊണ്ടോ അല്ലെങ്കിൽ പല കാരണങ്ങളെ കൊണ്ടോ, കുടിയേറ്റ പ്രകാരം കൊണ്ടോ, ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് തിരിച്ചു വരികയാണെങ്കിൽ വീണ്ടും ആ സംഘടനയിൽ തന്നെ അവർ തുടരും. ആ സംഘടനയിൽ തന്നെ തുടരും എന്നുള്ളത് മാത്രമല്ല, അതിലുണ്ടാകുന്നൊരു പ്രത്യേകത, അവർക്ക് ഭാരവാഹികൾ പോലും ആവാൻ പറ്റും. അതുപോലെ അദ്ദേഹം അവരെ കുടുംബത്തിനെയും ഒന്നിച്ച് സംരക്ഷിക്കുക അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ പ്രധാന സവിശേഷത. ഓക്കെ, പ്രവാസി നാട്ടിൽ തിരിച്ചു വന്നാലും അത് പ്രവാസി എന്നുള്ള സ്റ്റേറ്റസിൽ തന്നെ തുടർന്നും കഴിയാനുള്ളതാണ്? അങ്ങനെയല്ല, പ്രവാസി തിരിച്ചു വന്നാലും പ്രവാസികൾക്ക് ആ സമയത്തായിരിക്കും പലപ്പോഴും പലരും വയസ്സായിട്ടായി മറ്റായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ജോലി ഇല്ലാതായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ജോലി ഇല്ലാത്തവർക്ക് ഒരു ജോലി ഉണ്ടാക്കി കൊടുക്കാനും വയസ്സായവർക്ക് ആ സമയത്ത് ഒരു സംരക്ഷണം നൽകാനും പ്രവാസി എന്നുള്ള രൂപത്തിലല്ല, തിരിച്ചു വന്ന പ്രവാസികളും ആ പ്രവാസി സംഘടനകളിൽ അംഗമായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് എത്ര കാലമായി ഇത്തരം? ഇത് 2020 ഫെബ്രുവരിയിലാണ് പാലക്കാട് വെച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാടുകാർ മാത്രമേ അതിൽ വരാൻ പറ്റുമോ, നമ്മളെപ്പോഴുള്ളവർക്കും ചേരാൻ പറ്റുമോ? ഇല്ല, ഇത് പാലക്കാട് കണ്ടീഷൻ ഈസ് ലൈക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ഇതിൽ കുറച്ചുകൂടി അറ്റാച്ച്മെന്റ് കൂടെയാണ് ചെയ്യുന്നത്? എക്സാക്ട്ലി, ഇതിലെന്താ വെച്ചാൽ, ജാതി മത രാഷ്ട്രീയ സംഘടനകൾ മറ്റു സംഘടനകളെല്ലാം അവരവരുടേതായ പരിപാടികൾ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലുദ്ദേശിക്കുന്നത് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് മറ്റ് അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും നോക്കാതെ പാലക്കാടുകാരായിട്ടുള്ള കുടുംബക്കാരുടെ അവരുടെ ക്ഷേമം, ഉന്നമനം, അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള പശ്ചാത്തലം, മലയാളം പഠിപ്പിക്കൽ, അതുപോലെ തന്നെ പാലക്കാടുമായിട്ടുള്ള ബന്ധം, അത് സാമ്പത്തികം മാത്രമല്ല സാമൂഹികമായും സാംസ്കാരികമായിട്ടും ഏത് രൂപത്തിലാണ് ഇന്നത്തെ ജനറേഷനെയും നെക്സ്റ്റ് ജനറേഷനെയും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും, എങ്ങനെ പാലക്കാടുമായിട്ട് അവരെ സമന്വയിക്കാൻ പറ്റും, ആ രൂപത്തിലുള്ളൊരു സാംസ്കാരിക കായിക മായിട്ടുള്ള ചില മറ്റേ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നാൻ കാരണം? ഇത് ആരാണിത് ഇത്തരം ഈ ഐഡിയയുമായിട്ട് മുന്നോട്ട് വന്നത്? എന്നാണ് ഇത് തുടങ്ങിയെന്ന് പറഞ്ഞു? അതെ, നല്ല ചോദ്യമാണ്. ശരിയായിട്ട് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായ കാരണം എന്താ വെച്ചാൽ, ഓരോ രാജ്യത്തും ഉണ്ടാകുന്ന സംഘടനകൾ അതാത് രാജ്യത്തെ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് കൊണ്ടാണ് ആ സംസ്ഥാനം അല്ലെങ്കിൽ ആ രാജ്യത്തെ ആ സംഘടന രൂപീകരിക്കുന്നത്. പല രാജ്യങ്ങളിലും ചില ചാലഞ്ചസ്, വെല്ലുവിളികൾ ഉണ്ടായിരുന്നു, സംഘടനകൾ പിരിച്ചുവിടുന്ന രൂപത്തിലടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ വിവിധ രാജ്യങ്ങളിലെ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സിനേക്കാൾ നല്ലത് ഇന്ത്യ രാജ്യത്തെ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് പ്രകാരം ഒരു സംഘടന രൂപീകരിക്കുകയും ആ സംഘടനയെ ഒരു ആഗോള സംഘടനയായിട്ട് മാറ്റുകയും ചെയ്യുക. അതാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞ മാതിരി പാലക്കാട് രജിസ്റ്റർ ചെയ്ത ആഗോള സംഘടനയാണ് പാലക്കാട് പ്രവാസി സെന്റർ. അപ്പോൾ ഈ പ്രവാസവുമായിട്ട് എന്താണ് ബന്ധം താങ്കൾക്ക്? എൻ്റെ ബന്ധം, ഞാൻ 25 വർഷമായിട്ട് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ പാലക്കാടുകാരായിട്ടുള്ള ഏകദേശം ലോകത്തൊരുമ്പാടുമുള്ള എല്ലാ ആൾക്കാരെയും എനിക്ക് പരിചയമുണ്ട്. പിന്നെ എൻ്റെ മാത്രം ഒരു പ്രയത്നമല്ല, ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത്. ഞാനവിടെ ഒരു ഇൻ്റർനാഷണൽ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ റിട്ടയർ ചെയ്തു. ഇപ്പോൾ 1-2 കമ്പനികളിലെ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ പാലക്കാട് തന്നെയാണോ? അല്ല, പാലക്കാടും ദുബായിലായിട്ട് മാറി. ദുബായിട്ട് മാറി ഒക്കെയാണ്. അപ്പോൾ ഈ മാറി വരുന്ന പ്രവാസമാണല്ലോ നമ്മളുടെ ഇവിടുത്തെ പ്രധാനമായിട്ട് നമ്മൾ ലോക കേരള സഭയിൽ ചർച്ച ചെയ്തത്. എന്താണ് ഒരു ഒരു വ്യൂ ഇപ്പോൾ ബാങ്കിങ് ആയ തന്നെയും
പ്രവാസികളുടെ ജീവിത രീതിയായിരുന്നാൽ തന്നെയും ഈ പ്രവാസത്തിൻ്റെ ഒരു തള്ളിക്കയറ്റമായിരുന്നെങ്കിൽ തന്നെയും എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിനെ ഞാൻ കുറച്ചുകൂടെ പറയുന്നത് വെച്ചാൽ, ഇതിനെ ലോക കേരള സഭ നടന്ന ഒരു സംവിധാനത്തെ കുറിച്ചുകൂടെ കണക്ട് ചെയ്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിപ്പോൾ നാലാം ലോകസഭ സമ്മേളനം നടന്നിരിക്കുന്നത്. 103 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തിരിക്കുന്നത്. 351 അംഗങ്ങളാണ് ഇതിലുള്ളത്. ഈ അംഗങ്ങളിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട MPമാരും MLAമാരും പ്രവാസികളോടൊപ്പം പങ്കെടുക്കുന്നു. ഇതൊന്നും തന്നെ ഏതൊരു രാജ്യത്തും, ഇന്ത്യ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും സ്വപ്നം പോലും കാണാൻ പറ്റാത്തതും നടക്കാത്തതുമായ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായി കേരള സർക്കാരിനുള്ള നന്ദിയാണ് പാലക്കാട് പ്രവാസി സെൻറ്ററിൻ്റെ പേരിലും എൻ്റെ പേരിലും ആദ്യമായി പറയാനുള്ളത്. ഇത്തരം വ്യത്യസ്തമായ ഒരു പരിപാടി ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇല്ല. അത് എനിക്ക് വളരെ ധൈര്യപൂർവ്വം പറയാൻ പറ്റും. താങ്കളും അതിനോടുകൂടി എഗ്രി ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിലുണ്ടാവുന്ന ഒരു കാര്യം, കേരളീയരായിട്ടുള്ള വിവിധ രാജ്യങ്ങളിലുള്ളവരെ സമന്വയിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സാമ്പത്തികം മാത്രമല്ല പ്രവാസികളെ സമന്വയിപ്പിക്കുന്നതിൽ കൂടെ നമ്മൾ നേടുന്നത്. നമ്മൾ നേടുന്നത് എന്താണ്? സാമ്പത്തികം കൂടാതെ സാംസ്കാരികപരമായിട്ടും അതുപോലെ തന്നെ മറ്റേ എക്കണോമി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവരുടെ കോൺട്രിബ്യൂഷൻസും, ഏതെല്ലാം രൂപത്തിലാണ് കുടിയേറ്റ നിയമങ്ങൾ പാസ്സാക്കേണ്ടി വരിക, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ഈ കേരള ലോകസഭ തന്നെ വളരെ ഭംഗിയായി നടന്നത് 7 ടോപ്പിക്സ്, വ്യത്യസ്തമായ ടോപ്പിക്സ് എടുത്ത് അതിൽ തലനാരിടെ കീറി തന്നെ പറയാം, ആ രൂപത്തിലുള്ള ചർച്ച നടത്തിയിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും ആ രൂപത്തിലാണ്. ഇതിപ്പോൾ 4 ലോകസഭ കേരളസഭ എന്ന് പറയുമ്പോൾ 1, 2, 3 വിശകലനം ചെയ്ത ശേഷം അതിൽ എവിടെ എന്തെല്ലാം തീരുമാനങ്ങൾ എടുത്തു, എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്, ഇനി എങ്ങോട്ട്, ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ 103 രാജ്യങ്ങളെല്ലാം, അതിനേക്കാൾ കൂടുതൽ രാജ്യങ്ങൾ ഇതിൻ്റെ അണ്ടറിൽ വരേണ്ടത് ആവശ്യമുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതിൽ പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ എടുക്കുന്ന ഈ ഡിസ്കഷൻസിൻ്റെ എല്ലാം ഒരു ഫൈനലായിട്ട് മുഖ്യമന്ത്രി അവസാനം പറയുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മളൊരു പക്ഷേ വിചാരിക്കും ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ, പക്ഷേ ആ മറുപടി പ്രസംഗത്തിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ. വളരെ നല്ലൊരു ചോദ്യമാണ്. ഒരുപാട് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ പങ്കെടുത്തിട്ടുള്ളതാണ്, താങ്കളും പങ്കെടുത്തിട്ടുണ്ടാകും. അദ്ദേഹം ഉള്ളപ്പോഴാണ് ശരി, ഇല്ലാത്തപ്പോഴാണ് ശരി, എല്ലാം തന്നെ അദ്ദേഹം നോട്ട് ചെയ്യുന്നതും അതിനുശേഷം ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതും ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ശൈലി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ, അത് നമ്മൾ നവകേരള സദസ്സിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം പങ്കെടുക്കുന്ന എല്ലാ യോഗങ്ങളിലും അതിനുള്ള മറുപടി നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും, പറ്റാത്ത കാര്യമാണെന്ന് വെച്ചാൽ പരിഗണിക്കാമെന്ന് പറയും, പറ്റാതില്ല ഒട്ടും പറ്റാത്താണെങ്കിൽ ഇത് നമുക്ക് നടക്കുന്ന കാര്യമല്ല എന്നുള്ള രൂപത്തിലും പറയും. ആ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശൈലി, അത് ആ രൂപത്തിനെയാണ് നടന്നു പോകുന്നത്. ഏതായാലും ഈ 4 ലോക കേരള സഭ കഴിഞ്ഞ് ഇനിയിപ്പോൾ 5 പോകുമ്പോൾ ഇതിനേക്കാൾ അതിഗംഭീരമാകുമെന്ന് തന്നെയാണ് പ്രവാസി മലയാളികൾ പ്രത്യാശിക്കുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 103 രാജ്യങ്ങളിൽ നിന്ന് പോകരുത്. ഇനിയും ഒട്ടേറെ അൺടാപ്ഡ് ഏരിയാസ് ഉണ്ട്. ലോട്ട് ഓഫ് അതർ ജിയോഗ്രഫീസ് ആർ ദയർ ദാറ്റ് വി നീഡ് ടു ആക്ച്വലി അവർ ഫുട് പ്രിൻസ് ഷുഡ് ആൾസോ റീച്ച് ദയർ ആൻഡ് വി ഹാവ് ടു ഡെവലപ്പ് ആൻഡ് വി ഹാവ് ടു എക്സ്പാൻഡ് ഇറ്റ്. താങ്ക് യു വെരി മച്ച്. താങ്കളെ പോലെയുള്ള ആൾക്കാരുടെ ഇൻപുട്ടും വളരെ ഗുണകരമായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്. ഏതായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് എല്ലാ പ്രവാസി മലയാളികളുടെ പേരിലും നന്ദി പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ലോക കേരള സഭയെ സിംഗപ്പൂരിൽ നിന്ന് റെപ്രസെന്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ശ്രീ രാജശേഖരനാണ് എന്ന് നമ്മുടെ അതിഥി. നമസ്കാരം. നമസ്കാരം. അപ്പൊ സിംഗപ്പൂർ, പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു കേരളം സിംഗപ്പൂർ പോലെ ആക്കണോ. എന്താണ് സിംഗപ്പൂരിന്റെ ഒരു വ്യത്യാസം പറയണമെങ്കിൽ? സിംഗപ്പൂരിന്റെ പ്രധാനമായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഗവർണൻസ് ആണ്. അവിടെ കാര്യങ്ങൾ, അത് ഭരണപരമായിട്ടാണെങ്കിലും അത് രാഷ്ട്രീയമാണെങ്കിലും സോഷ്യൽ വർക്കാണെങ്കിലും അതിൻ്റെ ഒരു ക്രമീകരണം, അത് ഇത്തിരി രസമാണ് അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യാനും. പല ആളുകളും പറയും അത് ഒരു ചെറിയൊരു സിറ്റി സ്റ്റേറ്റ് ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നടക്കുന്നു എന്നൊക്കെ പറയുമെങ്കിലും അതിൽ നിന്ന് പഠിക്കാനായിട്ട് വളരെയധികം വളരെയധികം ഗുണപാഠങ്ങളുണ്ട്. അത് ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള രീതിയിൽ എവിടെ വേണമെങ്കിലും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. അതിന് നിശ്ചയദാർഢ്യം മാത്രം മതി. അല്ല, അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നേരത്തെ മിസ്റ്റർ ശ്രീ OV മുസ്തഫയുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴും ഞങ്ങൾ പറയുന്നത് ഈ 103 രാജ്യങ്ങളിൽ നിന്നാണ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ താങ്കളെ പോലെയുള്ള താങ്കളിന് സിംഗപ്പൂരിനെ കുറിച്ചിട്ട് വളരെ വാചാലമായി സംസാരിക്കാൻ കഴിയും അല്ലേ? കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ നമ്മൾ കേരള സംസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ എന്തുമാത്രം ചേഞ്ചസ് ഉണ്ടാവും?
വളരെ വളരെ ശരിയാണ്. ശരിക്കും ലോക കേരള സഭ കൊണ്ടുള്ള പല ഉദ്ദേശങ്ങളിലൊന്ന്, പ്രധാനമായും മറ്റ് രാജ്യങ്ങളിൽ മലയാളികൾ പോയി ഉള്ള പ്രവൃത്തി പരിചയത്തിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് പഠിക്കുകയും ഇവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നതുമായ കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ഇവിടുത്തെ ഭരണകർത്താക്കൾക്കും ഇവിടുത്തെ ബ്യൂറോക്രസിക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു വലിയൊരു ഉദ്ദേശം കൂടിയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലും ഞാൻ ഇടപെടുന്നത് അങ്ങനെയുള്ളൊരു നോളജ് ട്രാൻസ്ഫറിന് സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിലാണ്. തീർച്ചയായിട്ടും അല്ലേ. മുമ്പൊക്കെ നമുക്ക് പ്രവാസികളെന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് ഉദാഹരണത്തിന് പട്ടാളത്തിൽ പോയിട്ട് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ കളിയാക്കി പറയുമായിരുന്നു പലപ്പോഴും ഇല്ലേ. പക്ഷെ അവരുടെ നോളജാണ് നമ്മൾ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. അന്ന് അവർ തമാശയായിട്ട് ആൾക്കാർ, ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആൾക്കാർക്ക് മനസ്സിലായി അവരുടെ പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങുന്നതെന്നും അല്ലെങ്കിൽ അവരുടെ കാവൽ കൊണ്ടാണ് നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നതെന്നുള്ളൊരു വിശ്വാസം വന്നു കഴിഞ്ഞല്ലോ. ഇത് ഇതുപോലെ നമ്മൾ വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാരും കുറിച്ചിട്ടും അവർ പറയുമല്ലോ. നമ്മളെ ഈ പ്രാഞ്ചികേട്ടന്മാരെന്നൊക്കെ പറയുന്ന ആൾക്കാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ പറയുന്നതിൽ കുറേ കാര്യങ്ങളുണ്ട് ഇല്ലേ. അതെ, അത് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ മുമ്പൊക്കെ നമുക്ക് പുറത്തു നിന്ന് പറയാനേ പറ്റുമായിരുന്നു. ഇപ്പൊ നമുക്ക് മന്ത്രിസഭയിൽ പോയിരുന്നു പറയാം, മന്ത്രിമാർ മുമ്പ് പറയാം, മുഖ്യമന്ത്രി കേക്കെ പറയാം. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ഒരു തീരുമാനം ഉണ്ടായിരുന്നല്ലോ, പ്രവാസി മലയാളികളുടെ അടച്ചിട്ടിരിക്കുന്ന വീടുകൾക്ക് ഇരട്ട നികുതി എന്ന് പറയുന്നു. അപ്പോ എനിക്ക് തന്നെ ഒരു അവസരം കിട്ടി, ഞാൻ നേരിട്ട് പോയാണ് മുഖ്യമന്ത്രി അടുത്ത് പറഞ്ഞ് ഒരു നിവേദനം കൊടുത്തിട്ട് പറഞ്ഞു ഇത് തെറ്റാണ് മാറ്റണം, നിവേദനം കൊടുത്തതാണ്. പക്ഷേ അതിനുള്ള സാഹചര്യം ഉണ്ടാവുന്നത് ഒരു പക്ഷേ ഈ ലോക കേരള സഭയും ഒക്കെയാണ്. പ്രവാസികൾക്ക് അങ്ങനെ ഒരു ആക്സസ് ഉണ്ടാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രവാസികളും അവരുടെ മറ്റു രാജ്യങ്ങളിലുള്ള അവരുടെ അവർ ജീവിക്കാൻ വേണ്ടി പോയതാണ്, ഒരു തൊഴിൽ തേടി പോയതാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ നാടിന് വളരെയധികം പ്രയോജനം ഉണ്ടാകുന്നുണ്ട്. നാട്ടിലുള്ളവരുടെ കുടുംബത്തിനും അവരുടെ സമൂഹത്തിനും നമ്മളൊക്കെ ഇത്രയോ വർഷങ്ങളായിട്ടും ഞാനും ശ്രീമാർക്കും വളരെയധികം ഹോംസിക്കാണ് ഇപ്പോഴും. അപ്പോൾ അതെ, അപ്പോൾ നമ്മളുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എവിടെയാണെങ്കിലും അതിൽ ഒരു കേരളത്തിൻ്റെ ഒരു അംശം എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് അവരെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി നിർത്തി കാണാൻ പറ്റില്ല. കേരളം എന്ന് പറയുന്ന ഒരു ദേശത്തെ, നമ്മുടെ മാതൃദേശത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രവർത്തന മണ്ഡലങ്ങളിലൊന്നും പ്രവാസികളെ മാറ്റി നിർത്തി ഒരു ചരിത്രം ഉണ്ടാവില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു ഗിവൻ ടേക്ക് ആണ്. അപ്പോൾ പ്രവാസികൾ അവരുടെ അറിവ് കൊടുക്കുന്ന പോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ രണ്ടാമത്തെ വീടിൻ്റെ ടാക്സ് എന്ന് പറയുന്ന നികുതി എന്ന് പറയുന്ന ആ ഒരു വിഷയം, ഇത് ഇങ്ങനൊരു സഭ ഇല്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനൊരു ആക്സസ് ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ ഭരണാധികാരികൾ അത് അറിഞ്ഞ് അതിനെക്കുറിച്ചൊരു ആക്ഷൻ എടുത്തേക്ക് വരുമ്പോഴത്തേക്കും വളരെ വളരെ നാളുകൾ ഒരുപാട് കാലം കഴിഞ്ഞു. അങ്ങനെ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നാട്ടിൽ വെളിയിലുള്ള ഒരു ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ വർക്കർ, അവർക്കൊരു ഒരു ഫിസിക്കലായിട്ടുള്ള പ്രശ്നം, ഇപ്പോൾ നമ്മൾ എത്രയോ കേസുകളിൽ ഇടപെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഒരു വീഴ്ചയുണ്ടായി കോമയിലാകുന്ന കേസുകളുണ്ട്. അത് സർക്കാരിന് വളരെ പെട്ടെന്ന് ഇടപെടാൻ ഇപ്പോൾ കഴിയുന്നത് ഈ നോർക്ക പോലെയും നോർക്കയുടെ ഇതിൽ ഈ ലോക കേരള സഭ പോലെയുള്ള പ്രസ്ഥാനങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും. അപ്പം ലോക കേരള സഭ എന്ന് പറയുന്ന അതിലൊരു മെമ്പറാവുക എന്ന് പറയുന്നത് ഇപ്പോൾ അഭിമാനമായിട്ടാണ് ആൾക്കാർ കാണുന്നത് അല്ലേ. ആദ്യം തമാശയ്ക്ക് നേരത്തെ പ്രാഞ്ചികേട്ടന്മാർ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ അതിലേക്ക് ആൾക്കാർ ഒരു മെമ്പറായി തീരുക എന്ന് പറയുന്നത് അവരുടെ ഒരു ഒരു റെക്കഗ്നീഷനായിട്ട് എടുക്കുന്ന അവസ്ഥ വരെ എത്തിയിരിക്കുകയാണ്. അതിൽ രാഷ്ട്ര സാമൂഹിക പ്രവർത്തനം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എവിടെ ജീവിക്കുന്നോ ആ രാജ്യത്തോ അല്ലെങ്കിൽ തിരിച്ച് കേരളത്തിനോ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളെയാണ് ഇതിൽ തിരഞ്ഞെടുക്കുന്നതും. അതിൽ പ്രത്യേക രാഷ്ട്രീയ കക്ഷി ജാതിമത വ്യത്യാസം ഉണ്ടായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പ്രവാസ ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ കേരളത്തിൽ നമുക്ക് ഒരു ചേഞ്ച് ഉണ്ടാക്കണം, അല്ലെങ്കിൽ കേരളത്തിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ധാരാളം പ്രവാസികളുണ്ട്. താങ്കൾ എന്തുകൊണ്ടാണ് സിനിമ തിരഞ്ഞെടുത്തത്? സിനിമ മാത്രമല്ല ഞാൻ തിരഞ്ഞെടുത്തത്. സിനിമ എന്ന് പറയുന്നത് ഈ അടുത്ത സമയത്ത് തിരഞ്ഞെടുത്തൊരു ഫീൽഡാണ്. ഞാൻ ആദ്യം ഒരു മാനേജ്മെന്റ് കൺസൾട്ടിംഗ്, ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് കേപ്പബിലിറ്റി ബിൽഡിംഗ് കമ്പനിയാണ് ആദ്യം തുടങ്ങിയത്. അതിനുശേഷം ഗ്രീൻ മാനുഫാക്ചർ, ഈ ഗ്രീൻ മാനുഫാക്ചറിംഗ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് റബ്ബർ റീസൈക്ലിംഗിൻ്റെ ഒരു ഒരു ഫാക്ടറിയാണ് പിന്നെ തുടങ്ങിയത്. പിന്നെ അങ്ങനെ ഇപ്പോൾ ക്ലൈമറ്റ് ടെക്കിൻ്റെ ഒരു ഒരു സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ തിരക്കിലാണ്. അങ്ങനെ ഇടയ്ക്ക് ഒരു
ഇഷ്ടം തോന്നിയാണ് സിനിമ സിനിമാ മേഖലയിലേക്ക് വന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളതുള്ളൂ. അത് ശരി. അപ്പോൾ ഒരു മമ്മൂക്കയെ പോലെയോ മോഹൻലാലിനെ പോലെയോ ആവണമെന്ന ആഗ്രഹത്തിലാണ് ഒരു സിനിമ? അല്ല, ഒരിക്കലും ഒരിക്കലും അല്ല. മമ്മൂക്കയെ പോലെ മമ്മൂക്കയുണ്ട്, മോഹൻലാലിനെ പോലെ മോഹൻലാലുണ്ട്. നമുക്ക് നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തിട്ട് ആ ഒരു അങ്ങനെ ഒരു ആവശ്യമില്ല. കഴിഞ്ഞ ഒരു സിനിമയുണ്ടല്ലോ, ഞാൻ കുറച്ച് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, അതിൽ പലരും ആ പ്രാവ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തേക്ക് അവതരിപ്പിച്ചു. ആൾക്കാർ നോട്ടീസ് ചെയ്തോ? ആ, ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ചില ചെറിയ കോളുകളൊക്കെ വരുന്നുണ്ട് അതിനുശേഷം അഭിനയിക്കും. ഓക്കെ. ഏതായാലും ഒരു പ്രവാസ ജീവിതത്തിലും ഇങ്ങനെ ഒരു കലയും ബിസിനസ്സും എല്ലാം കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്നത് ഒരു ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. എൻ്റെ ഒരു ലൈഫിലൊരു പ്രിൻസിപ്പിൾ, നമുക്ക് ശരിയെന്ന് തോന്നുന്നു, നമുക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകുന്നതും മറ്റുള്ളവർക്ക് ഒരു കാരണവശാലും ഉപദ്രവം ഉണ്ടാകുന്നതുമായിരിക്കരുത്, എന്നാൽ സമൂഹത്തിന് ഗുണമുണ്ടാകുന്നതുമായിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം നമ്മൾ നമ്മളിപ്പോൾ നാലാമത് ലോക കേരള സഭ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ മൊത്തം കഴിഞ്ഞപ്പോൾ താങ്കൾക്ക് ഇതിൽ ഒരു ചേഞ്ച് വരുത്താൻ എന്ത് ഒന്നും കൂടി ചെയ്തു എങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? ഇപ്പോൾ തന്നെ നമ്മൾ ഈ സഭ തുടങ്ങുന്ന ആദ്യത്തെ ദിവസം വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി കുവൈറ്റിൽ, ആ തീപിടുത്തം. അത് നമ്മളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. എത്രയോ കുടുംബങ്ങളുടെ കരച്ചിലോടുകൂടിയാണ് അങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ വെളിയിൽ പോയി ജീവിക്കുന്ന ആളുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ലോക കേരള സഭയ്ക്കും അതിൻ്റെ അംഗങ്ങൾക്കും നോർക്ക ഉൾപ്പെടെ സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ നോർക്ക ഉൾപ്പെടെ എങ്ങനെ എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളതിന് അവിടുത്തെ ഭരണാധികാരികളുമായിട്ട് കൂടെ ആലോചിച്ച്, ഇതിപ്പോൾ കുവൈറ്റിലെ ഒരു ഒരു സംഭവത്തെ ഒറ്റപ്പെട്ടതായി കാണാതെ ബാക്കി ഇവിടെ 103 രാജ്യങ്ങളിൽ ആളുകൾ വന്നിട്ടുണ്ട്, അവിടെയൊക്കെ നമ്മുടെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു പ്രൊവാക്റ്റീവായിട്ടുള്ളൊരു ഇടപെടൽ ഉറപ്പായിട്ടും ഈ സഭയ്ക്ക് ശേഷം ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും അതിനുവേണ്ടിയുള്ള ചുവടുവെപ്പ് വെക്കണം. ഏതായാലും ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു ഇവിടെ വന്നതിനും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും എല്ലാ പ്രവാസി മലയാളികളുടെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട്. നന്ദി സുമാർ. ലോക കേരള സഭയിൽ പങ്കെടുക്കാനെത്തിയ സൗദി അറേബ്യയിലെ റെപ്രസെൻറ്റേറ്റീവാണ് ശ്രീ ഇബ്രാഹിം സുബ്ഹാൻ. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. സ്വാഗതം. താങ്കൾ വലിയ ഒരു മോട്ടിവേഷണൽ സ്പീക്കറൊക്കെ ആണല്ലോ. എങ്ങനെ പോകുന്നു സൗദി അറേബ്യയിലെ കാര്യങ്ങളൊക്കെ? വളരെ സന്തോഷകരമായി പോകുന്നു. കുറേ ആളുകൾ നമ്മൾ അവർക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നൽകുമ്പോൾ, ഒരു ചേഞ്ച് നൽകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസും അതേപോലെ തന്നെ നമ്മളൊരു ആത്മീയമായ ഒരു സന്തോഷവും ഒരു ഇതൊന്നും എനിക്ക് കിട്ടാത്തതാണ്. അത് തുടരും എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാറുള്ളത്. അല്ല, അത് പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു വിദ്യ പകർന്നു കൊടുക്കുമ്പോൾ നമ്മളുടെ നോളജ് കൂടുകയും ഈ നേരത്തെ പറഞ്ഞു പോലുള്ള ആത്മസംതൃപ്തി ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസ രീതികളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഒരാളുടെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക്. ഞാൻ 34 വർഷമായി സൗദി അറേബ്യയിൽ. എനിക്ക് പാഠപുസ്തകത്തിന് അപ്പുറത്തേക്കുള്ള ഞാൻ ചെന്ന് വഴികളിൽ വീണ കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസിലൂടെ പഠിച്ചു. അത് വരും തലമുറകൾക്ക് നമ്മൾ അവർ സമയം കളയാതെ, മോനെ നീ ഈ വഴിയിലൂടെ പോകരുത്, ഈ വഴിയിലൂടെ പോകണം, കാരണം ഇതിൽ ഇന്നിന്ന കാര്യങ്ങളാണെന്നുള്ളത് നമ്മൾക്ക് ചിത്രം വരയ്ക്കുന്ന പോലെ മനസ്സിൽ പതിഞ്ഞത് ഇവർക്ക് എത്തിച്ചു കൊടുക്കുക. ആ ജീവകാരുണ്യ പ്രവർത്തനം ഞാനല്ല, എനിക്ക് ബ്രാഡ് ചെയ്യാനുള്ളത് ഓരോരുത്തരുടെയും അവരുടെ എക്സ്പീരിയൻസ് പുതിയ തലമുറക്ക് നമുക്ക് കൊടുക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ചാരിറ്റി. അപ്പോൾ ഈ ലോക കേരള സഭ എന്ന് പറയുന്ന കൺസെപ്റ്റ് യെസ് പലരും വിമർശിക്കുന്നുണ്ട്. യെസ്, അതേക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നല്ല ചോദ്യം. ഇത് ലോക ഞാനിപ്പോൾ ഇത് 3rd തവണയാണിത് രണ്ടാം തവണയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷവും ഈ വർഷവും. കഴിഞ്ഞ വർഷം ദൂരവ്യാപ അതായത് വരുമ്പോൾ തന്നെ എയർപോർട്ടിൽ വെച്ച് തന്നെ പലരും വിളിച്ചു പറഞ്ഞിരുന്നു, ഇത് എന്തിനാണ്, എന്താണ് പ്രവാസികൾക്ക് ഇതുകൊണ്ടുള്ള നേട്ടം, എന്തിനാണ് നിങ്ങൾ പോകുന്നത്? കുറേ സൂട്ടും കൂട്ടിട്ട കുറേ ആളുകൾ ഇവിടെ വന്നിട്ട് എന്തോ പറയുന്നു കേൾക്കുന്നു, പ്രവാസികൾക്ക് ഒരു സാധാരണ പ്രവാസി എന്താ ഗുണം എന്നുള്ളതാണ് ആ ചോദ്യം. ഞാൻ ആ ചോദ്യം അവിടെ വെച്ചിട്ട്
വേറൊരു ഭാഗത്തേക്ക് ചിന്തിക്കുക. എല്ലാ കാര്യങ്ങൾക്കും അറിയാലോ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും, ഹയർ സെൽഫും ലോവർ സെൽഫും ഉണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ആദ്യത്തെ നമുക്ക് എല്ലാവർക്കും വിശ്വ കേരളത്തിനെ നമുക്ക് ഒന്നിച്ച് അണിനിരത്തുന്ന ഒരു നെറ്റ്വർക്കിങ്ങിൻ്റെ, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും 144 എം എൽ എമാരും അതോടൊപ്പം തന്നെ MPമാരും ഇരുന്നൊരു വേദി നമ്മളെ കേൾക്കുകയാണ്. നമ്മൾ തീർച്ചയായിട്ടും ഇന്ന് ലോകത്ത് ഏറ്റവും ആവശ്യമുള്ളത് എവിടെ ആവട്ടെ കേൾക്കുക എന്നുള്ളതാണ്. ആ കേൾക്കാൻ ആളുണ്ടെങ്കിൽ തന്നെ പകുതി പ്രശ്നം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കൗൺസിലൊക്കെ 75% കേൾക്കലാണ്. ആ കേൾക്കാൻ ഒരു മനസ്സുണ്ടല്ലോ, പിന്നെ നമ്മളൊക്കെ ഒരുമിച്ച് കൂടുന്നുണ്ടല്ലോ, പിന്നെ പ്രവാസികൾക്ക് ഒരു അംഗീകാരം. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭയ്ക്ക് അടുത്ത് അകത്ത് അവിടെ നമ്മൾക്കൊരു അംഗീകാരം. ഇന്ന് നമുക്കിവിടെ വരുമ്പോൾ എല്ലാ സൗകര്യങ്ങളും തരുന്നു സാർ. അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ, ലോകത്തെ വിട്ടേക്ക്, ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒന്നാണ് ലോക കേരളസഭ എന്നുള്ളത് ഞാൻ അടിപൊളിയായിട്ട് പറയാം. രണ്ടാമത്തെ ആദ്യത്തെ കാര്യം ശരിയാണ് എന്ത് എന്നുള്ളത്, അതിനുള്ള ഉത്തരം ഞാൻ പറയാം. ഓക്കെ, പ്രവാസികൾക്ക് ഇതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ഗുണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് നമുക്ക് പറയാലോ, ഈ ഇത്തവണ തന്നെ നടന്ന കുവൈറ്റിലെ ദുരന്തം എന്ന് പറയുമ്പോൾ അതിന് പെട്ടെന്നൊരു ഒരു ഇൻഫർമേഷൻ സെൻറ്ററും എല്ലാം മണിക്കൂറുകളും നമുക്കിവിടെ നിന്ന് ചെയ്യാൻ പറ്റി, നോർക്കയ്ക്ക് ചെയ്യാൻ പറ്റി അല്ലേ. അപ്പോൾ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ കഴിയുന്നു, അവരെ ബാക്കിയുള്ളവരെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ നിന്ന് കഴിയുന്നു. യെസ്, ഇതൊക്കെ ഈ ഒരു സംവിധാനം ഉള്ളത് കൊണ്ടല്ലേ. തീർച്ചയായിട്ടും അത് പറഞ്ഞപ്പോഴാണ് കൂട്ടിച്ചേർക്കുള്ള കഴിഞ്ഞ 3-4 ലോകകപ്പിൽ നമ്മൾ ഉയർത്തിപ്പിടിച്ചൊരു കാര്യമായിരുന്നു ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വേണമെന്നുള്ളത്. അതാണ് ഇന്ന് അത് യാഥാർത്ഥ്യം. അപ്പൊ ഈ ചോദ്യത്തിന് നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഒരു ഉത്തരമായില്ല സാർ. തീർച്ചയായിട്ടും ഇനിയിപ്പോ ഒരു ഉത്തരം ഇല്ല എന്ന് വിചാരിച്ചോളൂ, ഒന്നുമില്ല എന്ന് വിചാരിച്ചോളൂ. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നിവർന്നു നിന്ന് പറയാൻ ഒരു വേദി അവരുണ്ടാക്കി തന്നു. അല്ലെ, ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കൊണ്ടുവരാം. ആദ്യം നമുക്കൊരു ചുമരുണ്ടെങ്കിലല്ലേ സാർ, ആ ചുമര് നമുക്ക് ഉണ്ടാക്കി തന്നില്ലേ, അതാണ് ആദ്യത്തെ പ്ലസ് പോയിന്റ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാം. എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു വേദിയായിട്ട് ഇതിന് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. കാരണം ഒരാളിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് മന്ത്രിയെടുത്തോ മുഖ്യമന്ത്രിയെടുത്തോ വിളിച്ച് പറയാൻ പറ്റും, ഇങ്ങനൊരു പ്രശ്നമുണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ഒരു സെറ്റപ്പ് ഉള്ളത് കൊണ്ടല്ലേ. യെസ്, സൗദി അറേബ്യയിലെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്നത് ആ രാജ്യം വളരെ വ്യത്യാസപ്പെട്ടു, വളരെയധികം മാറി എന്നാണ് ലോകം ഇപ്പൊ കാണുന്നത്. എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ? അവിടെ മാറി എന്ന് മാത്രമല്ല, ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന 3 രാജ്യങ്ങളിൽ ഒന്ന് സൗദി അറേബ്യയാണ്. പണ്ട് ഒരു കാലഘട്ടത്തിൽ ഞാൻ പോകുന്നത് ഗൾഫ് വാർ അതിൻ്റെ സമയത്താണ്, 1991 കുവൈത്തിൽ ആ യുദ്ധം കഴിഞ്ഞ ആ സമയത്താണ്. അന്ന് എല്ലാവരും അത് ഇട്ടെറിഞ്ഞു പോകുന്നു, ഇനി ഇത് അവസാനിച്ചു, ഈ യുഗം കഴിഞ്ഞു എന്ന് പറയുന്നിടത്തു നിന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായി കയറി വന്ന് പിന്നെ അവർക്ക് ഒരു വ്യക്തമായ വിവിഡ് വിഷൻ 2030 യങ് ലീഡർ വന്നു, പിന്നെ അവിടുന്ന് അങ്ങോട്ട് അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വളർച്ചയും അതോടൊപ്പം തന്നെ ലോകം അന്താളിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ. അതായത് ഏറ്റവും നിയമം എന്നുള്ളത് 100% റിന്യൂവബിൾ. അതെ, ഓരോ സിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് വായിക്കുമ്പോൾ തന്നെ വേൾഡിൽ അങ്ങനെ ഒരു സിറ്റി ഇതിനു മുമ്പ് ഇല്ലാത്ത ഒരു ഇമാജിനേഷനാണ് അവർ ചെയ്യുന്നതെന്ന് പ്രതീക്ഷിക്കും. ലോകത്തില്ലാത്തത് മാത്രമല്ല, ചോദ്യം അവിടെ വരുന്നത് സൗദി അറേബ്യയോ ഇങ്ങനത്തെ ഒരു രാജ്യമോ, സ്ത്രീകൾക്ക് ലൈസൻസ് കൊടുക്കാത്ത ഒരു രാജ്യത്തോ ഇവിടെയാണോ എന്നുള്ള ചോദ്യത്തിനപ്പുറം ഇപ്പൊ അവർ അന്താളിച്ച് നിൽക്കുകയാണ്. മാത്രമല്ല സർ, ബ്രാൻഡ് കമ്പനികളൊക്കെ ക്യൂ നിൽക്കുകയാണ്. ഒരുപാട് ഓഫീസുകൾക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി പലരും ക്യൂ നിൽക്കണം, ഈ നൃത്തം നിൽക്കണം. ഈ പ്രവാസം മാറുന്നു എന്ന് നമ്മൾ നേരത്തെയും സംസാരിച്ചിരുന്നു. പ്രവാസത്തിൻ്റെ ജീവിത രീതികൾ മാറുന്നു, പ്രവാസത്തിൻ്റെ ശൈലികൾ മാറുന്നു. ഇപ്പം മുമ്പ് മിഡിൽ ഈസ്റ്റ് മാത്രമായിരുന്നത് ഇപ്പോൾ ലോകം മൊത്തം മലയാളികൾ, ലോകം മൊത്തം കേരളമാവുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഇപ്പോൾ സൗദി അറേബ്യ പറഞ്ഞതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിലെയും കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പൊ ഈ പ്രവാസം തന്നെ നമുക്കൊന്ന് റീഡിഫൈൻ ചെയ്യേണ്ട സമയമായില്ലേ? വളരെ കറക്റ്റാണ് സാർ. റീഡിഫൈൻ മാത്രമല്ല, നന്നായി പൊളിച്ചെഴുതണം അതിനെ. നമ്മൾ അവിടെ പൊളിച്ചെഴുതിനോടൊപ്പം ആദ്യം നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത് സ്കില്ല് ഡെവലപ്പ് ചെയ്താണ്. കറക്റ്റ്. പണ്ടത്തെ പോലെ 8-ാം ക്ലാസ്സും പറഞ്ഞ്
പോയിട്ട് കാര്യമല്ല, ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പം പറഞ്ഞല്ലോ, പിന്നെ വലിയ രാജ്യം വലിയ തോതിലുള്ള മുന്നേറ്റമാണ്, പക്ഷേ എത്ര മുന്നേറ്റമായാലും നമ്മൾ ആളുകളൊന്നും ഇപ്പോഴും തിരിച്ചറിയാത്തൊരു കാര്യമുണ്ട്. സ്വന്തം പഠിക്കുന്നില്ല, അവനവനെ നോക്കുന്നില്ല. ഞാനിപ്പോൾ എവിടെ എന്നുള്ളത് അറിയില്ല. അപ്ഡേറ്റ് അപ്ഗ്രേഡ്, അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ്. അതോടൊപ്പം തന്നെ നമ്മൾ ഡിസിപ്ലിൻ, സേവിങ്, ഇതൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ. അല്ലെങ്കിൽ ഇന്നും നമ്മൾ മറ്റൊരുത്തന്നെ അസൂയ കണ്ടിട്ട് ഓ അവൻ നമ്മളെ മൈൻഡ് ചെയ്തില്ലല്ലോ, അവനൊരു ഇതല്ലോ, എനിക്കും പറ്റും എന്നുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇത് പറ്റും. പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നത്, വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഗൾഫ് മേഖലയിലുള്ള ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളുകളുടെ സേവനം എങ്ങനെ ഇവിടെ ഉപയോഗപ്പെടുത്താം, അത് നമുക്ക് അതായത് അവർക്ക് ഒരു ഇത് ഒരു അവരുടെ ഒരു ലെവലിൽ കുറയ്ക്കാതെ തന്നെ ഇവർക്ക് ആഡ് ചെയ്യുന്നുള്ള വാല്യൂ ആഡ് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു കൺസെപ്റ്റ് എത്ര അപ്രിഷിയേറ്റ് ചെയ്യണം സാർ. തീർച്ചയായിട്ടും എത്രയോ എക്സ്പീരിയൻസ് അത് എവിടെ നിന്ന് ഇവർക്ക് കിട്ടും. അല്ല, ഈ 103 രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ തരത്തിലുള്ള മേഖലയിൽ നിന്നുള്ള ഇൻപുട്ട് അല്ലേ ഇതിൽ കൊടുക്കുന്നത്. ഇത് കേൾക്കാൻ ആളുണ്ടല്ലോ കേൾക്കുന്നത്. ഇത് ഒഫീഷ്യലായിട്ട് കേരളത്തിന്റെ ഏറ്റവും ഉന്നത തലത്തിലിരിക്കുന്ന ആൾക്കാരാണ് കേൾക്കുന്നത്, അല്ല നമ്മൾ തമ്മിൽ പറയല്ലോ. തീർച്ചയായിട്ടും ശരി, നമ്മളിപ്പോ ഒരു സംഘടനയാണെങ്കിൽ നമുക്ക് തമ്മിൽ തമ്മിൽ പറയാനല്ലേ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കുന്നു, അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഈ ലോക കേരള സഭ കൊണ്ടും അവരുടെ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഐഡിയാസ് ഉണ്ടല്ലോ, അത് അതിൻ്റെ ഒരു 10% കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്താൽ ഒന്നും, അതായത് നമുക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി നമ്മൾ തെളിയിക്കപ്പെടാൻ കഴിയും. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഏതായാലും വളരെ സന്തോഷം സൗദി അറേബ്യയെ കുറിച്ചിട്ടും ഈ ആൾക്കാരുടെ മോട്ടിവേഷണൽ, താങ്കളുടെ മോട്ടിവേഷണൽ സ്പീച്ചസ് നമ്മളും കേൾക്കാറുണ്ട് കേട്ടോ. ഏതായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രോഗ്രാമിൽ വന്നതിന് എല്ലാ പ്രവാസി മലയാളികളുടെ പേരിലും താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ.